നമസ്കാരം. പ്രധാനമന്ത്രി പദവി മോഹിച്ചിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടി തിഹാർ ജയിലിലേക്ക് വനവാസത്തിന് പോകുകയാണ്. 18 അടവുകളും കെജ്രിവാൾ പയറ്റിയെങ്കിലും ഒന്നും തന്നെ വിജയിച്ചില്ല. എനിക്ക് മാരകമായ അസുഖമാണെന്ന് സുപ്രീം കോടതിയിൽ ഇടക്കാല കാലാവധി കഴിയാറായപ്പോഴാണ് കെജ്രിവാളിന് ബോധോദയം വന്നത്. അതുകൊണ്ട് എനിക്ക് ജാമ്യം നീട്ടിത്തരണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ സുപ്രീം കോടതി കേട്ട പാടെ അത് തള്ളിക്കളയുകയും ചെയ്തു. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടമാണ് നടക്കുന്നത്. ഇന്ന് ഉച്ചയോടെ മോദിയുടെ ധ്യാനം അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ വിവേകാനന്ദ പാറയോട് മോദി വിട പറയുകയും ചെയ്യും. ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി വൻ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ വരികയും ചെയ്യും. ജൂൺ 9 മോദിയുടെ പട്ടാഭിഷേകം കഴിഞ്ഞ് മോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ ആരെല്ലാം അവശേഷിക്കുമെന്ന് ഇനി വേണം അറിയാൻ. കാരണം 3ാമത് BJP അധികാരത്തിൽ വരുമ്പോൾ ഇവർ ചെയ്തു കൂട്ടിയ ഓരോ അഴിമതികളും കുറ്റങ്ങളും ഓരോന്നായി പുറത്തു വരും എന്നതിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അത്ര ശുഭകരമായ വാർത്തയായിരിക്കില്ല ഇനി വരുന്നത്. മോദി നിലവിൽ വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നെഞ്ചെടുപ്പ് കൂടുന്നതും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. കന്യാകുമാരി ഉൾപ്പെടെ തമിഴ്നാട്ടിൽ BJPക്ക് വലിയൊരു പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ്. മോദിക്ക് ഇനി 3ാമതും പ്രധാനമന്ത്രി ആകരുതെന്നും എന്ത് വില കൊടുത്തും അതിനെ തടയണമെന്ന് ഉള്ളതുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം കൂടി ചേർന്ന് ഇന്ത്യ മുന്നണി എന്ന പാർട്ടിക്ക് രൂപം നൽകിയത്. അഴിമതി കാണിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ്, നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകാനുള്ള സാധ്യത, ഇവയെല്ലാം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറുമെന്നതിനും സംശയമില്ല. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് വലിയ ഭീഷണിയായും അത്തരമൊരു സർക്കാർ മാറും. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് ഭരണകൂടങ്ങൾക്കാണ് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസിനെ പിളർത്തി ഈ സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ ബദലിനും BJPയുടെ ഭാഗത്തും ശ്രമങ്ങൾ നടക്കും. പശ്ചിമബംഗാളിൽ നിലവിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ വൻ കലാപം തന്നെ അഴിച്ചുവിടുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ മമതയുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്നത്. അവിടെ ഇക്കൊല്ലം തൃണമൂൽ കോൺഗ്രസിന്റെ വേര് തകർത്തുകൊണ്ട് BJPയോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം തന്നെ അധികാരത്തിൽ വന്നാലും ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. തമിഴ്നാടിന്റെ സ്ഥിതി ഇപ്പോൾ പരിങ്ങലിലാണ്. മുമ്പത്തെ പോലെയല്ല അവിടുത്തെ സാഹചര്യം. BJPക്ക് ശക്തമായ പിന്തുണ അല്ലെങ്കിൽ ഒരു മേൽക്കൈ തമിഴ്നാട്ടിലുണ്ട് എന്നത് എടുത്തു പറയണം. അതിശക്തമായ നിലയിലാണ് DMK ഉള്ളതെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ചരിത്രം മാറിമറിയും. നടൻ വിജയുടെ നേതൃത്വത്തിൽ TVK പാർട്ടി രംഗത്തിറങ്ങുന്നതോടുകൂടി DMK കടുത്ത വെല്ലുവിളിയാണ് നേരിടുക. ഇതിനിടയിൽ നേട്ടമുണ്ടാകാൻ BJP ശ്രമിക്കും. DMK സർക്കാരിന് വീഴ്ത്താൻ വേണ്ടി ആരുമായും കൂട്ടുപിടിക്കാൻ BJP തയ്യാറാകും. ഒരർത്ഥത്തിൽ ഇനി പൊളിറ്റിക്സിൽ നടൻ വിജയും TMKയും BJPയും കൂടെ കൈകോർക്കും. അതായത് തമിഴ്നാട്ടിൽ വിജയും BJPയും കൂടെ കൈകോർക്കാനുള്ള സാധ്യത കൂടുതലാണ്. 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലും സമാന നീക്കങ്ങൾ BJP നടത്താനുള്ള സാധ്യത അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കേരളത്തിൽ കോൺഗ്രസിൽ നിന്നുൾപ്പെടെ പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് കൂറുമാറാനുള്ള സാഹചര്യം കൂടുതലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. തിരഞ്ഞെടുപ്പിൽ ശിവസേന, ഉദ്ധവ് ഭാഗം മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അവരെ വീണ്ടും ഒപ്പം കൂട്ടാൻ BJP ശ്രമിക്കും. മോദി 3ാമതും അധികാരത്തിൽ വന്നാൽ ശരത് പവാറിന്റെ NCPക്ക് പിന്നെ മഹാരാഷ്ട്രയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. മോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്ക് നേരെയുള്ള കുരുക്ക് മുറുകിക്കൊണ്ടേയിരിക്കും. ഡൽഹിയിലും പഞ്ചാബിലും സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനും നീക്കമുണ്ടാകും. ഇതിനു പുറമെ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നീക്കങ്ങളുണ്ടാകും. നാഷണൽ ഹെറാൾഡ് കേസിൽ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ പിടിമുറുക്കുന്നതോടുകൂടി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അറസ്റ്റിലാകാൻ വരെ സാഹചര്യമുണ്ടാകും. പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയ്ക്കും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനുമെതിരായ കേസുകളുടെ ഗതിയും ഇനി മാറിമറിയും. അതുകൊണ്ടാണ് പ്രതിപക്ഷം മോദി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി അവർ 18 അടവുകളും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വിവാദങ്ങളും അവർ പടച്ചുവിടുന്നത്.